ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് പുതിയതായിട്ട് ഇറക്കാൻ പോകുന്ന ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഇപ്പോൾ സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്ന് പുതിയൊരു എസ് സീരീസും കൂടി വരികയാണ്, S21 സീരീസ്. അപ്പോൾ S21 സീരീസിൽ അവർ പുതിയതായിട്ട് ഇറക്കാൻ പോകുന്ന മൂന്ന് ഫോൺസാണ് S21, S21 പ്ലസ്, അതുപോലെ തന്നെ S21 അൾട്രാ എന്ന ഈ ഒരു മൂന്ന് ഫോണുകളായിരിക്കും ഈ ഒരു ജനുവരിയിൽ അവർ ഇറക്കാൻ പോകുന്ന ഫോണുകൾ. അപ്പോൾ ഈ ഒരു റിവ്യൂവിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് സാംസങ് S21 അൾട്രയുടെ സ്പെക്കും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊന്നും ലീക്കായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഏകദേശം അതിൻ്റെ സ്ക്രീൻ വരിക 6.8 ഇഞ്ചസിലായിരിക്കും അതിൻ്റെ സ്ക്രീൻ വരിക. ഈ ഒരു ഡിസ്പ്ലേയിൽ ഏത് പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ പിന്നെ മെയിനായിട്ട് വരുന്നൊരു കാര്യം 144Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു മൂന്ന് സ്മാർട്ട് ഫോണിനും വരുന്നത്. Galaxy S20 Ultra വരുന്ന ക്വാഡ് ക്യാം സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ അതിലെ പ്രൈമറി ലെൻസ് വരുന്നത് 108MP ഒരു ലെൻസ് ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 40MP ഒരു ലെൻസ് ആയിരിക്കും ഇതിൻ്റെ സെൽഫി ക്യാമറയായിട്ട് വരാം. ഈ ഒരു ഫോണിൽ വരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചിപ്സെറ്റാണ്. Snapdragon 875 എന്ന് പറഞ്ഞ 5G സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു ഫോണിൽ വരിക. സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും പുതിയ പ്രോസസ്സറാണ് 875 എന്ന് പറയുന്ന പ്രോസസ്സർ. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സർ Snapdragon 865, അതുപോലെ തന്നെ Snapdragon 865 Plus എന്ന ഈ രണ്ട് പ്രോസസ്സറാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെയൊക്കെ പുതിയൊരു വേർഷൻ ആയിരിക്കും Snapdragon 875. സാംസങ്ങിൻ്റെ എല്ലാ ഫ്ലാഷിപ്പും മെയിനായിട്ട് രണ്ട് വിഭാഗമായിട്ട് ഇറങ്ങാം. ഒന്ന് സ്നാപ്ഡ്രാഗൺ കൺട്രീസും അതുപോലെ തന്നെ എക്സിനോസ് കൺട്രീസും എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ US ലുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറിലായിരിക്കും ഈ ഒരു സാംസങ്ങിൻ്റെ ഫ്ലാഷിപ്പുകളൊക്കെ കിട്ടുക. ഇന്ത്യയിലുള്ളവർക്ക് നമ്മൾക്കൊക്കെ കിട്ടുക സാംസങ് തന്നെ മേക്ക് ചെയ്യുന്ന അവരുടെ സ്വന്തം പ്രോസസ്സറാണ് Exynos 2100 എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു ചിപ്സെറ്റിലായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ S20 Ultra വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ വരുന്ന ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 5000mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും റിവേഴ്സ് ചാർജിങ്ങും ഒക്കെ സപ്പോർട്ട് ആവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ചാർജർ എന്ന് പറയുമ്പോൾ 65W സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ OS നോക്കുമ്പോൾ Android 11 ആയിരിക്കും വരിക. അതുപോലെ തന്നെ 1UI 3.0 ആയിരിക്കും ഇതിനകത്ത് വരുന്ന കസ്റ്റം UI. ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിരുന്നു ഇത്ര UI ഉണ്ട് എന്ന ഒരു എക്സ്പ്ലെയിനിങ് വീഡിയോ. അത് കാണുകയാണെങ്കിൽ ഏതൊക്കെ ഫോണിൽ ഏതൊക്കെ UI ആണെന്ന് നിനക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ വൈകുന്നേരം 7 മണിക്കാണ്.